നമുക്ക് റാണിയെ കാണാൻ പറ്റിയോ എന്ന് നോക്കാം. നമുക്ക് എന്തായാലും നല്ലതായിട്ട് മുട്ടയുള്ള കോളനിയാണ്. യെസ്, നമ്മൾ റാണിയെ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ഫോറസ്റ്റ് ബേസ്ഡ് ഹണി നമുക്കിവിടെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു ഹണിയുടെ പ്രത്യേകത അതൊക്കെയാണ്. അപ്പം നമ്മൾ ചെറുതേനീച്ചയുടെ ഒരു കോളനി എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് തേനെടുക്കുന്നതും അതേപോലെ കോളനി ഡിവിഷൻ ചെയ്യുന്നതും. നമുക്ക് റാണി സെല്ല് കിട്ടിയാൽ കോളനി ഡിവിഷൻ ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പുതിയതായിട്ട് തുടങ്ങുന്ന കർഷകർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു വൻതേനീച്ച കോളനിയും ചെറുതേനീച്ച കോളനിയും കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്ന ഒരു സൈറ്റാണ്. നമ്മൾ നോർമലി വൻതേനീച്ചയും ചെറുതേനീച്ചയും രണ്ട് രീതിയിൽ വെക്കാറുണ്ട്. അതായത് ചെറുതേനീച്ച കോളനികൾ ചില സൈറ്റുകളിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡിൽ തന്നെ വൻതേനീച്ചയുടെ ഒപ്പം വെക്കാറുണ്ട്. ഇതിപ്പം വൻതേനീച്ചയ്ക്ക് സൂപ്പർ വെക്കാത്തൊരു കോളനിയാണ്. ഒരു സ്റ്റാൻഡിൽ തന്നെ വെക്കുമ്പോൾ അത് രണ്ട് കോളനികൾ, അതായത് ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ ചെറുതേനീച്ചയുടെ രണ്ട് കോളനികളാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു അപ്പോൾസറി ഷീറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് അത് വെയിലിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അപ്പോൾസറി ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വെയിൽ വരുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ഓട് വെച്ച് കുറേ കൂടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ ഇതേപോലെ വൻതേനീച്ചയുടെ ഒപ്പം തന്നെ വെക്കും. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്റ്റാൻഡിൽ ചെറുതേനീച്ച കോളനികൾ മാത്രമായിട്ട് വെക്കും. ഈ വർഷത്തിൽ അത്യാവശ്യം തേൻ നിറഞ്ഞിരിക്കുന്ന ഒരു കോളനിയാണ് എന്ന് തോന്നുന്നു. എന്നാലും ഈ ഒരു കോളനി നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പം ഇതിനകത്ത് നല്ല വെയിറ്റുള്ള കോളനി ഏതാണെന്ന് നോക്കിയിട്ട് അതിനകത്ത് തേൻ കൂടുതലുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിന് ഇച്ചിരി വെയിറ്റ് കുറവാണ്, എന്നാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റുള്ള കോളനിയാണ്. അപ്പം ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തേൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തേൻ ഉണ്ടെങ്കിൽ തേൻ എടുക്കാം, അതേപോലെ തന്നെ നമുക്ക് റാണി സെല്ല് കിട്ടുകയാണെങ്കിൽ ഒരു കോളനി ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുകൂടെ നമുക്കൊന്ന് കാണാം. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറിൽ നിന്ന് വരുന്നു. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, എന്നാൽ അതിലുപരിയായിട്ട് ഒരു തേനീച്ച കർഷകനാണ്. തേനീച്ച കൃഷിക്ക് ആവശ്യമായ എല്ലാ പരിശീലനങ്ങളും ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഫാം മുമ്പോട്ട് പോകുന്നത്. ചെറുതേനീച്ച കോളനി കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറുതേനീച്ച കോളനി തുറന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കൈ നല്ല വൃത്തിയായിരിക്കണം. കാരണം നമ്മൾ വേർത്തൊലിച്ച് അല്ലെങ്കിൽ വേർപ്പൊക്കെയുള്ള കൈകൾ കൊണ്ട് ചെറുതേനീച്ച കോളനികൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ഈസ്റ്റിൻ്റെ അംശമോ അല്ലെങ്കിൽ വേർപ്പിൻ്റെ അംശമോ ഒക്കെ വന്നാൽ കോളനിക്കകത്ത് പൂപ്പല് വരാനോ ഫംഗസ് വരാനോ അല്ലെങ്കിൽ കാലക്രമേണ ആ കോളനി നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്രത്തോളം നല്ല വൃത്തിയായിട്ട് നമ്മുടെ കോളനിയെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഫുൾ കൈ ഷർട്ട്, നമുക്ക് നല്ല ഒരു ഫുൾ കൈ ഷർട്ട് നമുക്ക് വേണം. അതേപോലെ പാൻസ് ഇടാൻ പറ്റിയാൽ നല്ലത്. കാരണം നമ്മൾ കോളനി കൈകാര്യം ചെയ്യുമ്പോൾ സ്ട്രെങ്ത് ഉള്ള കോളനിയൊക്കെ ആണെങ്കിൽ വളരെയധികം ഇവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെയുള്ളൊരു ബീ വെയിൽ അല്ലെങ്കിൽ തൊപ്പി എന്നൊക്കെ പറയാം, നമ്മുടെ മുഖം മൂടി എന്നൊക്കെ പറയാം, ഇത് നമുക്ക് വേണം. ഇത് നമ്മൾ തലയിടുകയാണെങ്കിൽ നമുക്ക് തലയിലൊന്നും ഈച്ച കയറാതെ ചെവിയിൽ മൂക്കിലൊക്കെ ഈച്ച കയറാതെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട സജ്ജീകരണങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി എന്തൊക്കെയാണ് ടൂൾസ് വേണ്ടത് അല്ലെങ്കിൽ കോളനി കൈകാര്യം ചെയ്യാൻ വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറുതേനീച്ചയുടെ കോളനി നമ്മൾ നോക്കുമ്പോൾ അതിനകത്തുള്ള മുട്ടകൾ, നമ്മളിപ്പോൾ ഈ കോളനി തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മുട്ടകൾ എപ്പോഴും കൂട്ടം കൂട്ടമായിട്ടായിരിക്കുന്നത്, അതായത് ക്ലസ്റ്റർ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ മറ്റ് വൻതേനീച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രെയിമുകളിൽ അടകൾ നിർമ്മിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഇവർ കൂട്ടമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് കൈയിട്ടെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ടൂള് ഉപയോഗിക്കണം, ഒന്നെങ്കിലും നമുക്ക് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തികൾ അങ്ങനെയൊക്കെയുള്ള ഉപയോഗിക്കാം. കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ നല്ല വൃത്തിയോടെ ഈർപ്പമില്ലാതെ എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ മുട്ടകൾ നമ്മൾ എടുക്കുന്നത് അല്ലെ തേൻ്റെ അംശങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ ഈർക്കില് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മൂർച്ചയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുക്കാനായിട്ട് പോകുന്നത് നല്ല ഈർക്കില് വെച്ചിട്ടാണ്, അതായത് രണ്ട് ഈർക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈർക്കിൽ എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. അപ്പം ഈ ഒരു പച്ച ഈർക്കിൽ എടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു സൈഡ് കനം കുറഞ്ഞതും എന്നാൽ മറു സൈഡ് നല്ല കട്ടിയുള്ളതുമായിരിക്കും. അപ്പം ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ പകുതിക്ക് വെച്ച് മുറിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈർക്കിൽ ഉപയോഗിക്കുന്നത് മാത്രം, ഈർക്കിൽ അല്ലാതെ വേറെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്നാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം എന്ന നിലയിലാണ് നമ്മൾ ഈർക്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓലയെല്ലാം കളഞ്ഞ് ക്ലിയർ ആക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഈർക്കിൽ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏകദേശം ഈ ഒരു നീളം മതിയാവും. കാരണം നമുക്ക് ഒരു ഇതേപോലെ
ഇതേപോലെ കയ്യിൽ പിടിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈർക്കിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ബീ വെയിലിട്ട് നമുക്ക് എങ്ങനെ ആ കോളനി തുറക്കേണ്ടതെന്നും എങ്ങനെ കോളനിയിൽ തേനെടുക്കണമെന്നൊക്കെ നോക്കാം. അപ്പം നമുക്ക് ഈ ബീ വെയിൽ ആദ്യം തന്നെ ഇടാം. അപ്പം ബീ വെയിൽ നമ്മൾ ഇതേപോലെ ഇട്ടതിന് ശേഷം നമ്മുടെ ഫുൾ കേ ഷർട്ട് നമുക്ക് നിർത്തി വെക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ രോമമൊക്കെ ഉള്ളവരാണെങ്കിൽ രോമത്തേലൊക്കെ ഭയങ്കരമായിട്ട് ഈച്ച കയറി നമ്മളെ ശല്യപ്പെടുത്തും. അപ്പം നമ്മളിന്നിവിടെ ആദ്യം തുറക്കാനായിട്ട് പോകുന്ന കോളനി ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേനെടുക്കുന്നതിന് നല്ല ഉണങ്ങിയ ഒരു സ്റ്റീലിൻ്റെ പാത്രവും ഒരു സ്റ്റീലിൻ്റെ അരിപ്പയും വേണം. അതേപോലെ തന്നെ നമുക്ക് കോളനി പിരിക്കാൻ, നമ്മൾ ചിലപ്പോൾ ഈ കോളനി തുറന്നു നോക്കുമ്പോൾ റാണി സെൽ ഉണ്ടെങ്കിൽ കോളനി പിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നല്ല ഒരു കൂട് വേണം. അപ്പോൾ നമ്മളൊരു തടിപ്പെട്ടി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു പി വി സിയുടെ ബോക്സും എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് ബോക്സുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമുക്ക് തേനെടുക്കുന്നതിന് വേണ്ടി നല്ല സ്പൂണുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഒരു അടക്കത്തി അല്ലെങ്കിൽ ഇതിൻ്റെ തേനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ട ഒരു കത്തിയും നമുക്ക് വളരെയധികം ആവശ്യമാണ്. പിന്നെ ചെറുതേനെടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് അധികം വെയിലില്ലാത്ത സമയമാണ് നല്ലത്. കാരണം അധികം വെയിലെന്ന് പറഞ്ഞാൽ നട്ടുച്ച പോലെയുള്ള സമയം എടുക്കാതിരിക്കുക. കാരണം കൂടുതലായിട്ട് വെയിലടിക്കുമ്പോൾ നമ്മളെ കൂടുതൽ വേർക്കാനും അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ വേർപ്പ് വീഴാനും സാധ്യതയുണ്ട്. കോളനിയുടെ എൻട്രൻസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കോളനി നമ്മൾ ഈ ബീ വെയിലും അല്ലെങ്കിൽ ഫുൾ കേ ഷർട്ടൊക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ കോളനി നമ്മൾ നേരെ തന്നെ തുറക്കാം. അതല്ലെങ്കിൽ ഈ എൻട്രൻസിൽ നമുക്കൊരു ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ച് ആ ബോട്ടിൽസ് നന്നായിട്ട് ഹോൾസ് ഉണ്ടാകണം. ആ ബോട്ടിൽസ് വെച്ച് ഈച്ചകളെ അതിലേക്ക് കയറ്റിയിട്ടും നമുക്ക് കോളനി തുറന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റാണിയെ കണ്ടുപിടിക്കുന്നതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു രീതിയിലൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കോളനി നേരെ തന്നെ തുറക്കാൻ പോവുകയാണ്. അപ്പം അതെങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നല്ലതായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കത്തിയിട്ട് ഇതിൻ്റെ വശങ്ങൾ ഇളക്കിയെങ്കിൽ മാത്രമേ തുറക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് പതുക്കെ നല്ല രീതിയിൽ മുട്ടയൊക്കെ ഉള്ള ഒരു കോളനിയാണ്. ഒരു ചെറുതനിച്ച കോളനി തുറന്നാൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ റാണിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ റാണി മുട്ടയുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പോർഷനിൽ, അതായത് ഈ ഒരു പോർഷനിൽ ഒരു മുട്ടകളാണ് ഇരിക്കുന്നതെല്ലാം. എന്നാൽ മുട്ടകളെല്ലാം തന്നെ ഒരു കടുകിൻ്റെ വലുപ്പത്തിലാണ്. എന്നാൽ അതിനൊപ്പം ഒരു ചെറുപയറിൻ്റെ വലുപ്പത്തിലൊരു മുട്ട ഇരിക്കുന്നത് കാണാം. അപ്പം ഇത് ഈ ഒരു മുട്ട ഞാനൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഈർക്കിൽ കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ ഒരു രീതിയിൽ, അതായത് നമ്മൾ ആ റാണിമുട്ട എടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വശങ്ങളിലുള്ള മുട്ടകൾ ഉൾപ്പെടെയാണ് ആ റാണിമുട്ട എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഈ ഒരു കോളനി നമുക്ക് ഇപ്പോൾ റാണിയെ കാണാത്ത സാഹചര്യത്തിൽ ഈ കോളനി പിരിക്കാൻ പറ്റില്ല. എന്നാൽ ഈ റാണിമുട്ട വെച്ചിട്ട് മറ്റൊരു കോളനി നമുക്ക് പിരിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു മുട്ടകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന വലിയ മുട്ട, അതാണ് റാണിമുട്ട. അപ്പോൾ നമ്മൾ മാക്സിമം റാണിമുട്ടയ്ക്ക് ഒരു ക്ഷതം ഏൽക്കാതെ വേണം റാണിമുട്ടയെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ റാണിമുട്ട വളരെ സുരക്ഷിതമായിട്ട് മാറ്റി വെക്കുകയാണ്. ശേഷം നമ്മൾ മറ്റൊരു കോളനി ഈ റാണിമുട്ട വെച്ച് പിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ റാണിമുട്ടയൊന്ന് സുരക്ഷിതമായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം ഒരു റാണിമുട്ടയെന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. സാധാരണ മുട്ടകൾ ഒരു കടുകിൻ്റെ വലുപ്പമാണെങ്കിൽ ചെറുതേനീച്ചയുടെ റാണിമുട്ട ഒരു ചെറുപയറിൻ്റെ വലുപ്പം, അത്ര മാത്രമേ അതിന് വലുപ്പം ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഈ റാണിമുട്ട എടുത്ത് നമ്മൾ വളരെ സുരക്ഷിതമായി വെക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അതിൽ ഉറുമ്പ് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് അത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കോളനിയിൽ ഇപ്പോൾ ഉള്ള തേൻ നമുക്ക് എടുക്കാനായിട്ട് നോക്കാം. ഇതിനകത്ത് രണ്ട് ചേമ്പറാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കൂടുകൾ എപ്പോഴും രണ്ട് ചേമ്പറുള്ള കൂടുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തേനിൻ്റെ കൂടെ മുട്ടകൾ മിക്സാവാതെ നമുക്ക് കിട്ടും. അതായത് ഒരു തേനീച്ച കോളനിയിൽ എപ്പോഴും ഒരു ബ്രൂഡും ഒരു ഹണി ചേമ്പറും ഉണ്ടാകും. ബ്രൂഡെന്ന് പറഞ്ഞാൽ അവർ മുട്ടയിട്ട് വളരുന്ന സ്ഥലം. എന്നാൽ ഹണി ചേമ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോറേജ് ഏരിയ, അല്ലെങ്കിൽ ഇതേപോലെ തേൻ നിറഞ്ഞിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് വളരെ കുറച്ച് തേൻ മാത്രമുള്ളൊരു കോളനിയാണ്. എന്നാൽ നന്നായിട്ട് തേനുള്ള വേറെ കോളനികൾ നമുക്ക് കാണാം. അപ്പം ഈ ഒരു കോളനിയിൽ ഇത്രയും തേൻ ഉള്ളപ്പോൾ നമ്മൾ അതിങ്ങനെ എടുക്കുകയാണ്. കാരണം ഈ ഒരു സീസണിൻ്റെ അവസാനത്തെ സമയമാണ്. അപ്പോൾ ആ ഒരു തേൻ നമുക്ക് എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പം ഈ മുട്ടകളുടെ കൂട്ടത്തിലുള്ള തേൻ, ഇതും ഈ ഒരു പോർഷനിലുള്ളതും തേൻ തന്നെയാണ്. ഇതും തേൻ തന്നെയാണ്. എന്നാൽ ഈ ഒരു പോർഷനിലുള്ള തേൻ ഒട്ടും തന്നെ നമ്മൾ എടുക്കുന്നില്ല. കാരണം ഈ തേൻ അവർക്ക് ഇനി വരാൻ പോകുന്ന ക്ഷാമകാലം അല്ലെങ്കിൽ മഴക്കാലത്തേക്കുള്ള അവരുടെ ഭക്ഷണമാണ്. ഈ ഒരു ഭാഗത്ത് തേൻ എടുക്കല്ലേ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം രണ്ടാണ്. ഒന്ന്, നമുക്ക് ക്ഷാമകാലത്ത് അവർക്ക് ഭക്ഷണം കിട്ടത്തില്ല. അത് മാത്രമല്ല, ഈ മുട്ടകളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മൾ ആ മുട്ടയെല്ലാം ഇളക്കിയെടുക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ആ മുട്ട നശിച്ചു പോയാൽ നമ്മുടെ ഈ ഒരു കോളനി തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പൊതുവേ റാണി ഒരു
90% തേനീച്ച കോളനിയിലെ മുട്ടകൾക്കൊപ്പമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് റാണിയെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ തേൻ മാത്രം ഇരിക്കുന്ന പോർഷൻ നമ്മൾ തേനെടുത്ത് അത് ക്ലിയർ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഇവിടെ നിന്ന് ഈച്ചകൾ ഇങ്ങോട്ട് വരുന്നതെന്ന്, അതായത് ഈ ഒരു ചേമ്പറിലേക്ക് കയറുന്നതെന്ന് സംശയം ഉണ്ടെങ്കിൽ, ഈ ഒരു പോർഷൻ അതായത് ഈ പാർട്ടീഷൻ വരുന്ന ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോള് വഴി വേലക്കാരി തേനീച്ചകൾ മാത്രം ഈ പോർഷനിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇവിടെ തേൻ തനിയെ നിറയുന്നത്. എന്നാൽ റാണി ഇങ്ങോട്ട് കയറില്ല, റാണി ഈ ഒരു പോർഷനിൽ മാത്രമേ ഇരുന്ന് അവിടെ മുട്ടയിട്ട് ആ കോളനിയെ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം തേനെടുക്കുമ്പോൾ നമുക്ക് മുട്ടകളെടുക്കാൻ നമുക്ക് ഈർക്കിൽ യൂസ് ചെയ്യാം, എന്നാൽ തേനെടുക്കാൻ നമുക്ക് നല്ലൊരു തേനട കത്തി ഉള്ളത് നമുക്ക് നല്ലതാണ്. അപ്പം ഈ ഒരു മുട്ടകളുടെ പോർഷൻ നോക്കിയാലും തേനീൻ്റെ പോർഷൻ നോക്കിയാലും ഇതിൻ്റെ എല്ലാം കണക്റ്റീവ്സ് അതായത് ഈ മുട്ടകളും തേനും ഒന്നും ഒരിക്കലും ഈ പെട്ടിയുടെ പലകയിൽ ഉറപ്പിച്ച് വെക്കാറില്ല തേനീച്ചകൾ. അവരെങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, പെട്ടിയുടെ പലകയിൽ നിന്നും ചെറിയ പില്ലറുകൾ മുകളിലേക്ക് നാട്ടിയിട്ട് അതിന് മുകളിലാണ് ഇവർ ഈ മുട്ടകൾ ഓരോന്നും വെക്കുന്നത്. അതേപോലെ തന്നെ ഈ കണക്റ്റീവ്സ് പെട്ടിയുടെ സൈഡ് പലകയിൽ നിന്നും ഓരോ പില്ലറ് പോലെ അല്ലെങ്കിൽ ഓരോ ബീം പോലെ സൈഡിലേക്ക് നീക്കിയിട്ട് അതിലാണ് മുട്ടകളും തേനും കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ തേനെടുക്കുമ്പോൾ എപ്പോഴും ഈ കണക്റ്റീവ്സ് അതേപോലെ പില്ലേഴ്സ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സൈഡ് നമുക്ക് ആദ്യം അടക്കത്തി വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഈ സൈഡ് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് പൂമ്പൊടി മിക്സായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തേൻ എടുത്തതിന് ശേഷം പിന്നീട് പൂമ്പൊടി സെറ്റായി മാറിക്കിട്ടാൻ അല്ലെ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഏകദേശം ഒരു മാസത്തോളം സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ വലിയ സ്റ്റീൽ ഡ്രമ്മിലോ ഇത് ഒഴിച്ചിടുകയാണെങ്കിൽ പൂമ്പൊടിയും അതിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾസും ആ തേൻ്റെ മുകൾ ഭാഗത്ത് അടിഞ്ഞുകൂടുകയും അത് ഒരു മാസം കഴിയുമ്പോൾ ആ പാത്രത്തിൻ്റെ അടിഭാഗത്തൂടെ നമുക്ക് തേൻ എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൂമ്പൊടി ഇല്ലാതെ നമുക്ക് ഈ തേൻ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൻ്റെ സൈഡുകളെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു തേൻ്റെ പാളികൾ അല്ലെങ്കിൽ ഈ ഓരോ കട്ടകൾ നമുക്ക് ഈ സ്റ്റീൽ അരിപ്പയിലേക്കാണ് ഇടുന്നത്. എന്തിനാണ് സ്റ്റീൽ അരിപ്പയിൽ ഇടുന്നതെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇതിനെ തോർത്തിലരിച്ചും അല്ലെങ്കിൽ കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞൊക്കെയാണ് എടുത്തിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ ഒരു രീതിയിലൊക്കെ എടുത്താൽ ഇത് നമുക്കൊരു വിപണനം ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഹൈജീനിക് അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് ഒരു സ്റ്റീൽ അരിപ്പയിലാണ് ഇട്ട് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് നല്ലൊരു സ്പൂൺ വേണം. നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ അതിനെ അരിപ്പയിലേക്ക് എടുത്തിടുകയാണ്. ഇതിനെ അരിപ്പയിലേക്ക് വടിച്ചിടാൻ പോവുകയാണ്. അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ തൊടുന്നതേ ഇല്ല, നമ്മൾ ഈ തേൻ മാത്രമുള്ള പോർഷൻ നമ്മൾ എടുത്തിടുകയാണ്. അപ്പം നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. നല്ല ശുദ്ധമായ ചെറുതേൻ ഈ വർഷത്തേതാണ്. ഇത് വളരെ അളവ് കുറഞ്ഞ ഒരു കോളനിയാണ്, എന്നാൽ നല്ല സ്ട്രെങ്ത്, നല്ല കോളനി, നല്ല സീസണൊക്കെ ആവുകയാണെങ്കിൽ കോളനി ഇച്ചിരി കൂടെ സ്ട്രെങ്ത് ആണെങ്കിൽ ഈ ഒരു പോർഷൻ നിറഞ്ഞ് നമുക്ക് തേൻ കിട്ടാറുള്ളതാണ്. അപ്പോൾ ഇതേപോലെ അടയുടെ ഓരോ പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ റാണിയെ കാണാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇത് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, റാണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മൾ ഇതിനകത്തെ തേൻ്റെ കട്ട നമ്മൾ എടുത്തു. അപ്പോൾ കട്ട എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും തേൻ നമുക്ക് ഇതിനകത്ത് നൂർന്ന് വരുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ്. തേൻ നമ്മൾ അപ്പോൾ ഈ പെട്ടിയിൽ നിന്ന് മാക്സിമം വടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു പോർഷനിലെ തേൻ എടുത്തു. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ബ്രൂഡ് ചേമ്പറിൽ നിന്നും ഹണി ചേമ്പറിലേക്ക് ഈച്ചകൾക്ക് കടക്കാനുള്ള ഒരു ഹോളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പോർഷനാകുമ്പോൾ നമുക്ക് ഈ മുട്ടകൾ ഒട്ടും തന്നെ ഡാമേജ് ആവാതെ അല്ലെങ്കിൽ ആ കോളനിയുടെ വളർച്ചയ്ക്ക് ഒട്ടും തന്നെ ക്ഷതമേൽക്കാതെ നമുക്ക് ഈ തേൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാക്സിമം വടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ പെട്ടി നന്നായിട്ട് തുടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം പെട്ടി തുടയ്ക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നല്ലതായിട്ട് ഉണങ്ങിയ കോട്ടൻ്റെ തുണി വേണം, അല്ലെങ്കിൽ നല്ല കോട്ടൺ യൂസ് ചെയ്ത് നന്നായിട്ട് പെട്ടി തുടച്ച് വേണം വെക്കാൻ. തുടയ്ക്കുമ്പോഴൊക്കെ എങ്ങനെയായാലും നമ്മൾ തേൻ എടുക്കുമ്പോൾ ചെറിയൊരു അംശം ഈച്ച നഷ്ടപ്പെടും. എന്നിരുന്നാലും നമ്മൾ ഇത് ചെയ്യാതെ വെക്കുന്നത് കോളനി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഈ തേൻ തുടച്ച ആ ഒരു തുണി വെച്ചിട്ട് പെട്ടിയുടെ പുറം വശം തുടയ്ക്കാൻ പാടില്ല, കാരണം അതിൻ്റെ തേൻ്റെ അംശം പെട്ടിയുടെ പുറത്താവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് തേനീച്ച കോളനിയിൽ നിന്ന് ചെറുതേനീച്ച കോളനിയിൽ നിന്ന് തേനെടുക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് റാണി മുട്ട കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ കുറച്ച് മുട്ടയും തേനിൻ്റെ അംശവും ഒക്കെ എടുത്ത്
അല്ല തേൻ്റെ കട്ട എടുത്ത് നമുക്ക് ഈ കൂട് തന്നെ പിരിച്ചു വെക്കാം. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡെന്ന് വെച്ചാൽ ഈ പെട്ടിയുടെ പോർഷൻ രണ്ടാക്കാൻ പറ്റുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പോർഷനായിട്ട് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ റാണിയെ കാണുകയാണെങ്കിൽ റാണി ഇല്ലാത്ത പോർഷനോടൊപ്പം അല്ലെങ്കിൽ റാണി ഇല്ലാത്ത ഭാഗത്തിൽ റാണി മുട്ട വെച്ച് ആ കൂട് നമ്മൾ പിരിച്ചു വെക്കാറാണ് ചെയ്യുന്നത്. അല്ലാതെ മുട്ടകളെല്ലാം കൂടെ ഇളക്കി നമ്മൾ നശിപ്പിക്കത്തില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ പിരിച്ചു വെക്കുന്ന ഡോട്ടർ കോളനി, അതായത് റാണിമുട്ട വെച്ച് പിരിക്കുന്ന കോളനി വിജയിച്ച് വരാനുള്ള ചാൻസസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും മുട്ടകൾ കുത്തി ഇളക്കാറില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പം തേനെടുത്തതിന് ശേഷം ഈ കൂട് നമ്മൾ അടയ്ക്കുകയാണ്. അടയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വശങ്ങളിലൊക്കെ തേനുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ തുടച്ച് മാറ്റണം. അതേപോലെ തന്നെ ഇരുന്ന പൊസിഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ വേണം കോളനി വെക്കാനായിട്ട്. അതേപോലെ ഇത് അടച്ചതിന് ശേഷം ഇതിൻ്റെ വശങ്ങൾ നന്നായിട്ട് ടേപ്പ് വെച്ച് ഒട്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഉറുമ്പിൽ നിന്ന് സംരക്ഷണം നേടേണ്ടത് ഇവർക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിനും ഈ പറയുന്ന പോലെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ടേപ്പ് ഇട്ട് നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള പെട്ടിയാണ്. നമ്മുടെ കത്തിയുടെ അറ്റം വെച്ച് വേണം നമുക്കിത് തുറന്നെടുക്കാനായിട്ട്. നമുക്ക് റാണിയെ കാണാൻ പറ്റിയോ എന്നൊന്ന് നോക്കാം. നമുക്ക് എന്തായാലും നല്ലതായിട്ട് മുട്ടയുള്ള കോളനിയാണ്. സാധാരണ റാണി ഈച്ച എപ്പോഴും, യെസ് നമ്മൾ റാണിയെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കോളനി തുറക്കുമ്പോൾ എപ്പോഴും നമ്മൾ റാണിയെ ഇതേപോലെ നല്ല സേഫായിട്ട് മാറ്റാൻ പറ്റിയാൽ അല്ലെങ്കിൽ കാണാൻ പറ്റിയാൽ നമുക്ക് ആ കോളനി വളരെ അനായാസം കൈകാര്യം ചെയ്യാം. കാരണം ഒരു ചെറുതേനീച്ച കോളനിയിൽ റാണിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. കാരണം റാണി നഷ്ടപ്പെട്ടു പോയാൽ, എന്തെങ്കിലും കാരണത്താൽ റാണി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ കോളനി തന്നെ നഷ്ടപ്പെട്ടു പോകും. കാരണം പിന്നീട് റാണി ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു കഴിവ് അവർക്ക് ഇല്ല. അപ്പം നമ്മളെന്തായാലും റാണിയെ കണ്ടു. അതുകൊണ്ട് ഇനി ഇപ്പം നമുക്ക് ഈ കോളനി ഡിവിഷൻ ചെയ്യാനും തേനെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ മുട്ടയോടൊപ്പം തന്നെ നമ്മൾ ഈ റാണിയെ തൽക്കാലം പുറത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. ശേഷം നമ്മൾ ഈ മുട്ട തിരിച്ച് ഇതേപോലെ പെട്ടിയിലേക്ക് വെക്കും. ചെറുതേനീച്ചയുടെ റാണി എന്തായാലും മുട്ടയിട്ട് തുടങ്ങിയാൽ പിന്നെ പറക്കാൻ സാധിക്കത്തില്ല അവർക്ക്. അതുകൊണ്ട് പറന്നു പോകുന്നൊരു ഭയം നമുക്ക് വേണ്ട. എന്നാൽ അത് പുറത്ത് ഈ ഒരു പോർഷന് പുറത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് മുമ്പേ നമ്മൾ മാറ്റി വെച്ച റാണിമുട്ടയുണ്ട്, ഇപ്പം നമ്മൾ ഈ കോളനിയിൽ നിന്ന് കണ്ട റാണിയുമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു കോളനി, ഈ ഒരു പോർഷനിൽ തേൻ കിടപ്പുണ്ട്, അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ നല്ലതായിട്ട് തേൻ നിറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ്. ഇത്രയും നന്നായിട്ട് കോളനിയിൽ തേൻ കിട്ടിയാൽ നല്ല ഒരു അളവുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ തേനും എടുത്ത് നമുക്ക് ഈ കോളനിയിൽ ഈ മുട്ട വെച്ചിട്ട് ഈ കോളനിയും പിരിച്ച് നമുക്ക് ഈ ഒരു കോളനി നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമ്മൾ വശങ്ങൾ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ ഇവിടെ ചെറുതായിട്ട് മുട്ടകൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ മുട്ട ഇരിക്കുന്ന പോർഷൻ പരമാവധി ഇളക്കാതിരിക്കാൻ നോക്കുക. കാരണം മുട്ട പൊട്ടാനോ അല്ലെങ്കിൽ മുട്ട പൊട്ടി തേൻ്റെ കൂടെ മിക്സ് ആവാനോ സാധ്യതയുണ്ട്. അത് പരമാവധി ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോർഷൻ നമുക്ക് മുട്ടയില്ലാതെ, പരമാവധി മുട്ട മിക്സ് ആവാതെ ഈ തേൻ തനിയെ നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു കോളനിയിലെ റാണിയെ നമ്മൾ സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് റാണി നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി നമുക്ക് ഒട്ടും തന്നെ വേണ്ട. നമുക്ക് ഈ പൂമ്പുഴിയുടെ പോർഷൻ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് മാറ്റുവാണ്. കാരണം പരമാവധി തേൻ്റെ കൂടെ മിക്സ് ആക്കാതിരുന്നാൽ ഏറ്റവും നല്ലത് അതുതന്നെയാണ്. ചെറുതേനീച്ച കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂമ്പുഴിയുടെ അംശമാണിത്. അപ്പോൾ ഈ ഒരു കോളനി നമ്മൾ നന്നായിട്ട് ഇനി ക്ലീൻ ചെയ്യുക. മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന തേൻ എടുക്കുക, അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. രണ്ടാമത്തെ കോളനിയിൽ നിന്ന് നമ്മുടെ തേൻ എടുത്തു. അതിനുശേഷം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു അംശം തേൻ തുണിയിൽ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന കോട്ടണിലൊക്കെ പറ്റി പിടിക്കും. എങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഒരു കോളനി എങ്ങനെ ഡിവിഷൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കാരണം നമുക്ക് ആദ്യത്തെ കോളനിയിൽ നിന്ന് നമുക്കൊരു റാണിമുട്ട കിട്ടി, രണ്ടാമത്തെ കോളനിയിൽ നമ്മൾ റാണിയെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഇത് രണ്ടും ഒരു തേനീച്ച കോളനി, ചെറുതേനീച്ച കോളനി പിരിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമായിട്ടും കണ്ടുപിടിക്കുകയും വേണം, അതിനെ സേഫാക്കി നിർത്തുകയും വേണം. ഇനി നമുക്ക് ഈ കോളനി എങ്ങനെയാണ് പിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കോളനി നന്നായിട്ട് സേഫാക്കി വെച്ചു, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനോട് ചേരുന്ന ഒരു കോളനി നമുക്ക്, അല്ലെങ്കിൽ ഒരു കാലിപ്പെട്ടി കോളനി അല്ല, കാലിപ്പെട്ടി നമുക്ക് വേറെ വേണം. കാലിപ്പെട്ടി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. നേരത്തെ ഈച്ച ഉണ്ടായിരുന്ന ഒരു കോളനിയാണ്, അതിൻ്റെ നല്ലതായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു കാലിപ്പെട്ടിയാണിത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ കുറച്ച് മുട്ടകളും തേനിൻ്റെ അംശവും പൂമ്പുഴിയുടെ അംശവും, മുട്ടകളും തേനിൻ്റെ അംശവും പൂമ്പുഴിയുടെ അംശവും, അതായത് ഓരോ ചെറിയ കട്ടകൾ, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഓരോ ചെറിയ കട്ടകൾ വെച്ച് ഈ കോളനിയെ ഡിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ മുട്ടകളുടെ ഒരു പോർഷൻ ഈ
ഹാഫിലായിരുന്നുവെങ്കിൽ ഇതിനൊപ്പം ഓരോ കാലി പോർഷൻസ് അല്ലെ ഇതിൻ്റെ ഓരോ കാലി വരുന്ന ഹാഫ് ഇതിനൊപ്പം ചേർത്ത് വെച്ചാൽ എന്നിട്ട് റാണി ഇല്ലാത്ത പോർഷനിൽ റാണി മുട്ടയും കൂടെ വെച്ചിരുന്നാൽ നമുക്ക് ഈ കോളനിയുടെ ഡിവിഷനിങ് വളരെ വേഗം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇതിനകത്തുനിന്ന് നമ്മൾ നമ്മുടെ ഈർക്കിൽ വെച്ചുകൊണ്ട് ഈ മുട്ടകൾ സ്വല്പം എടുക്കുകയാണ്. നമ്മൾ ഒരു കാരണവശാലും കൈയിട്ട് എടുക്കരുത്, നന്നായിട്ട് ഈർക്കിൽ വെച്ച് മാത്രമേ എടുക്കാവൂ. അപ്പോൾ നമ്മൾ ഈ മുട്ടയെടുത്ത് നമ്മൾ ഈ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പെട്ടിയുടെ എൻട്രൻസിലേക്ക് വെക്കുകയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ പരമാവധി കൈയിട്ട് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ കുറച്ചുകൂടെ മുട്ട എടുക്കുകയാണ്, കാരണം നന്നായിട്ട് മുട്ടയുള്ളൊരു കോളനിയാണിത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ മുട്ടകൾ വെച്ച് കഴിഞ്ഞ് നമുക്ക് പുതിയ മുട്ടയും പഴയ മുട്ടയും ലഭ്യമാണെങ്കിൽ അത് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ പുതിയ മുട്ടകളെ കൂടുതൽ കാണാനില്ല എന്ന്, അത് പെട്ടിയുടെ അടിവശത്താണ് എന്നുള്ളതുകൊണ്ട് പഴയ മുട്ടകൾ മാത്രം വെച്ച് കൂട് പിരിക്കുകയാണ്. കാരണം റാണിമുട്ട ഏകദേശം വിരിഞ്ഞിറങ്ങാൻ പാകമായ റാണിമുട്ടയാണ്. അപ്പം നമ്മൾ ഈ പൂമ്പൊടിയുടെ അംശം നല്ലൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു പോർഷൻ മതിയാവും. അതാ മുട്ടയോട് ചേർന്ന് തന്നെ മുട്ടയുടെ വശങ്ങളിൽ തന്നെ വെച്ച് കൊടുക്കുന്നു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഒരു തേൻ്റെ ഒരു ചെറിയ പോർഷനും എടുക്കുകയാണ്. ഇപ്പം നമുക്ക് തേൻ്റെ സീസൺ പൂർണ്ണമായും തീർന്നിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു പോർഷൻ വെച്ച് കൊടുത്താൽ മതിയാവും. കാരണം ഇനി അവർക്ക് പ്രകൃതിയും തേൻ കളക്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പം തേൻ്റെ ഒരു ചെറിയ പോർഷൻസേ നമ്മൾ വെച്ചിട്ടുള്ളൂ. കാരണം ഇനി സീസൺ നമുക്ക് മുൻപിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ തേൻ്റെ പോർഷൻ വെക്കുമ്പോൾ നമ്മൾ ഒത്തിരി പൊട്ടി ഒലിക്കാത്ത രീതിയിൽ വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് തന്നെയല്ല, ഈ ഒരു പോർഷനിൽ ഇതിൻ്റെ അടുത്ത ചേമ്പറിൽ സ്വല്പം തേൻ്റെ പോർഷനുണ്ട്, അതുകൊണ്ട് നമുക്ക് തേൻ ഈ പെട്ടിയിൽ അത്യാവശ്യത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പോർഷൻസും കാലിപ്പെട്ടിയോടൊപ്പം ചേർക്കുകയാണ്. അപ്പം നമ്മൾ റാണിമുട്ട വെക്കാൻ പോകുന്നത് ഈ പോർഷനിലും റാണിയെ വിടാൻ പോകുന്നത് ഈ ഒരു പോർഷനിലുമാണ്. ഇതിനെ നമ്മൾ ഡിവിഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ കോളനി എന്തായാലും നമുക്ക് സേഫായിട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം റാണിയെ ഈ ഒരു പോർഷനിലേക്ക് കയറ്റി വിടുമ്പോൾ സേഫായിട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇത് നമ്മൾ റാണിമുട്ട വെച്ച് അതിനെ സേഫാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ആ റാണിമുട്ട വെച്ച് ആ കോളനിയെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റാണിമുട്ടയാണിത്. ആ റാണിമുട്ട നമ്മൾ സേഫായിട്ട് എടുക്കുകയാണ്. ഒത്തിരി നേരം ഈ റാണിമുട്ട മാറ്റി വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഈ റാണിമുട്ട ആ മുട്ടയുടെ ഒപ്പം ഉണ്ടായിരുന്ന പോർഷൻസ് എല്ലാം ഇളകിപ്പോയെങ്കിലും സേഫായിട്ട് ഇതിനെ എടുത്ത് വെക്കുക. അപ്പം റാണിമുട്ട നമ്മൾ സേഫായിട്ട് നമ്മൾ എടുത്ത് വെച്ച മുട്ടകളുടെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചു. അപ്പം നമ്മുടെ റാണി ഇതിനകത്തുണ്ട്, ഈ ഇരിക്കുന്നതാണ് റാണി ഈച്ച, നമ്മുടെ മുട്ടകളുടെ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിതിനെ റാണിയെ വിടാനുള്ള കൂട്ടിലേക്ക് നമ്മൾ ഇതിനെ കയറ്റി വിടുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പോർഷൻ്റെ അകത്ത് റാണിയുണ്ട്, ഒരു പോർഷൻ്റെ അകത്ത് റാണിമുട്ടയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ രണ്ട് കൂടും അടയ്ക്കുകയാണ്. ഈ പെട്ടിയുടെ ഈ ഒരു പോർഷനിൽ എൻട്രൻസ് ഉണ്ട്, ഈ പെട്ടിയുടെ ഈ പോർഷനിലും എൻട്രൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് പെട്ടിക്കും ഓരോ പോർഷനിൽ എൻട്രൻസ് ഉണ്ട്. ശേഷം നമ്മളിത് നന്നായിട്ട് ഇതിനോടൊപ്പം യോജിച്ച് വെക്കുന്നു. അതേപോലെ ഈ ഒരു പോർഷൻ ഇതിനോടൊപ്പം യോജിച്ച് വെക്കുന്നു. അപ്പോൾ നമ്മുടെ കോളനിയുടെ തേനെടുപ്പും ഡിവിഷനിങ്ങും നമ്മൾ രണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ രണ്ട് പെട്ടിയുടെയും പുറം വശം തേൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ടേപ്പ് വെച്ച് ഒട്ടിക്കാം. അപ്പം നമ്മുടെ ചെറുതേനീച്ച കോളനികൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നു, അതേപോലെ തേനും എടുത്തു. ഇനി നമുക്ക് ഇവിടെ രണ്ട് കോളനിയാണ് ഉള്ളത്. നമ്മുടെ മദർ കോളനി ഇതാണ്, അതായത് റാണിയുള്ള കോളനി ഇതാണ്, അതിനെ മദർ കോളനി എന്ന് പറയാം. പിരിച്ചു വെച്ച ഡോട്ടർ കോളനി, റാണി മുട്ട വെച്ച കോളനി ഇതാണ്. അപ്പം നമ്മളിനി തിരിച്ച് ഈ പെട്ടികൾ രണ്ടും നമ്മൾ വെച്ചിരുന്ന സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് പുതിയ പെട്ടിയാണ്, ഇത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന പെട്ടിയാണ്. ഇത് തിരിച്ച് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മദർ കോളനിയുടെ എൻട്രൻസ് എവിടേക്കാണോ ഇരുന്നത്, ആ പൊസിഷനിൽ നമ്മുടെ ഡോട്ടർ കോളനി വെച്ച് നമുക്ക് കോളനിയുടെ ഡിവിഷനിങ് തീർക്കണം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേനാണ്, നമുക്ക് രണ്ട് കൂട്ടിൽ നിന്ന് കിട്ടിയ തേനാണിത്. അത്യാവശ്യം ഒരു അരക്കിലോയ്ക്ക് മുകളിൽ തേൻ നമുക്ക് ഈ ഒരു കൂട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ തേൻ നമ്മളിനി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ആദ്യമേ പോയി ഞെക്കി പിഴിയുകയല്ല ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ മൊത്തം ഞെക്കി പിഴിഞ്ഞ തോർത്തിലൊക്കെ പിഴിഞ്ഞാണ് എടുത്തിരുന്നത്. അപ്പം ഇനി നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് ഇതിൽ നിന്നും സാവധാനം തനിയെ ഊർന്നിറങ്ങുന്ന തേൻ നമ്മൾ ഈ പാത്രത്തിൽ പിടിക്കുക. ശേഷം നമ്മൾ ഇതിൽ നിന്നും നമുക്ക് ഞെക്കിയെടുക്കാവുന്ന അല്ല പിഴിഞ്ഞെടുക്കാവുന്ന തേൻ മറ്റൊരു പാത്രത്തിൽ പിടിക്കുക. കാരണം ഇതിനകത്ത് പൂമ്പൊടിയും ഈച്ചകളും അതിൻ്റെ അംശങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം മിക്സായിരിക്കുന്നതാണ്. നമ്മൾ ആദ്യമേ ഇത് ഞെക്കി പിഴിയാൻ പോയാൽ നമ്മുടെ ഇത്രയും ശുദ്ധമായ അല്ല ഇത്രയും ക്ലിയറായിട്ടുള്ള തേൻ
നമുക്ക് അതെല്ലാം അഴുക്കായി പോകാൻ അല്ലെങ്കിൽ ഈ മുട്ടയും പൂമ്പടിയും എല്ലാം മിക്സായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് സെപ്പറേറ്റ് എടുക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം പൂമ്പടിയുടെ അംശം ഒഴിവാക്കാനായിട്ട് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു വെച്ച് നമ്മൾ അതിൻ്റെ അടിയിൽ ടാപ്പ് വെച്ച് അതിൽ നിന്ന് വേണം നമ്മൾ തേനെടുക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും പൂമ്പടി പരമാവധി ഒഴിവാക്കി തേനെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ പിരിച്ചു വെച്ച കോളനികളാണിത്. അപ്പോൾ ഒരെണ്ണം മദർ കോളനിയും ഒരെണ്ണം അതിൻ്റെ ഡോട്ടർ കോളനിയുമാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നേരത്തെ വെച്ചിരുന്ന സ്റ്റാൻഡിൽ വെക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നേരത്തെ തേനെടുക്കുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്ന സ്റ്റാൻഡാണിത്. അപ്പം ഈ മദർ കോളനിയുടെ എൻട്രൻസ് നേരത്തെ ഇതിൻ്റെ, അതായത് ഈ പെട്ടിക്ക് പുറകിലേക്ക് പിൻഭാഗത്തേക്കാണ് ഇരുന്നത്. അതായത് ഇതിൻ്റെ എൻട്രൻസ് ഇവിടെ ആയിരുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതിവിടെ വയ്ക്കാൻ പോയാൽ കൂടുതൽ ഈച്ചകളും ഈ മദർ കോളനിയിലായിരിക്കും കയറുന്നത്. അപ്പം നമ്മൾ ഡോട്ടർ കോളനിയാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എൻട്രൻസ് എങ്ങോട്ടാണോ ഇരുന്നത് ആ ഒരു പോർഷനിലേക്ക് ഈ ഡോട്ടർ കോളനിയുടെ എൻട്രൻസ് വെക്കുന്നു. അപ്പം നേരത്തെ മദർ കോളനി ഇരുന്ന അതേ പൊസിഷനിൽ ഡോട്ടർ കോളനി വെക്കുന്നു. ശേഷം നമ്മുടെ മദർ കോളനിയുടെ എൻട്രൻസ് അതിന് ഓപ്പോസിറ്റായിട്ട് തിരികെ വെക്കുന്നു. നമ്മുടെ വന്തേനീച്ചയിൽ നമ്മൾ ചെയ്യുന്നത് കൂടി ഡിവിഷൻ ചെയ്താൽ, ഡിവിഷൻ ചെയ്തതിന് ശേഷം ഒരു അര കിലോമീറ്റർ ദൂരേക്ക് നമ്മൾ മദർ കോളനിയും ഡോട്ടർ കോളനിയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചിരുന്ന എൻട്രൻസിന് വിപരീതമായ രീതിയിൽ തിരിച്ചും മറിച്ചും വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഈച്ചകൾ ഇതേപോലെ തിരിച്ച് രണ്ട് കോളനിയിലും ഈക്വലായിട്ട് അതിൻ്റെ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറുന്നതാണ്. ഞാൻ അനൂപ്, പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഫാം. തേനീച്ചകളെ വളർത്തുകയും അതിനെ പരിപാലിക്കുകയും അതിൻ്റെ തേനെടുക്കുകയും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. എന്നാൽ നമ്മുടെ പ്രൊഫഷനിലേക്കാട്ടി കൂടുതലും ഞാൻ കൃഷിയെ കൂടുതൽ സ്നേഹിക്കുന്നു. സ്വന്തമായിട്ടൊരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഞാൻ തേനീച്ച വളർത്തൽ മേഖലയിലേക്ക് കടന്നു വന്നത്. ഒരു 9 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ ഉണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് മുതൽ എൻ്റെ പിതാവ് ഈ ഒരു മേഖലയിലുണ്ട്. ചെറുകിടമായ രീതിയിൽ അദ്ദേഹം തേനീച്ച വളർത്തൽ ചെയ്തിരുന്നു. 9 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഞാൻ ഹോർട്ടിക്കോർപ്പിൻ്റെയും ഖാദി ബോർഡിൻ്റെയും ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഇന്ന് തേനീച്ച വളർത്തൽ മേഖലയിൽ നന്നായിട്ട് മുൻപോട്ട് പോകുന്നു. കൂടുതലായിട്ട് ഹോർട്ടിക്കോർപ്പാണ് നമ്മൾ ഈ മേഖലയിൽ വേണ്ട പരിശീലനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുന്നത്. ചെറുതേനീച്ച വളർത്തലും വൻതേനീച്ച വളർത്തലുമാണ് ഉള്ളത്. അതേപോലെ തന്നെ തേനിൻ്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്നു. പൂർണ്ണമായും ഒരു ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ എന്ന് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങളെ പറയാം. ഏറ്റവും അധികം നല്ല രീതിയിലാണ് ഉൽപ്പന്നങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. 100% പ്രിസർവേറ്റീവ് ഫ്രീ ആണ്. 100% കുട്ടികൾക്ക് മുതൽ പ്രായമുള്ളവർക്ക് വരെ ആർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ ഓരോന്നും. അപ്പം നിങ്ങൾക്ക് തേനീച്ച കോളനികളോ ചെറുതേനോ അല്ലെങ്കിൽ മറ്റ് തേനുൽപ്പന്നങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് വുഡൻ ബോക്സ് അല്ലെങ്കിൽ തടിപ്പെട്ടിയിൽ നിന്ന് തേനെടുക്കുന്നതും തടിപ്പെട്ടിയിലേക്ക് കോളനിയെ വിഭജനം ചെയ്ത് വെക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു പെട്ടിയും കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ PVCയുടെ ഒരു ബോക്സാണ്. വളരെയധികം ഇന്ന് പ്രചാരമർഹിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് വളരെയധികം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ബോക്സാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസൈഡ് പൂർണ്ണമായും തടിയാണ്. അപ്പം നമുക്ക് ഈ ഒരു കോളനിയെ നല്ലതായിട്ട് വെയിലിൽ നിന്നും മഴയിൽ നിന്നുമൊക്കെ സംരക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് തേനെടുക്കുന്നതിന് ഒരു സെപ്പറേറ്റ് ചേമ്പറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൂഡ് ചേമ്പറുമായിട്ട് അല്ലെങ്കിൽ മുട്ടയും റാണിയും ഒക്കെ ഇരിക്കുന്ന സെക്ഷനുമായിട്ട് അതിനെ ശല്യപ്പെടുത്താതെ തന്നെ നമുക്ക് തേനെടുക്കാൻ പറ്റും. ഇതിൻ്റെ തേനെടുക്കുന്ന ഹണി ചേമ്പറും ഈ ഒരു രീതിയിൽ, ഇതിനെ പുട്ടുകുറ്റി മോഡൽ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ബ്രൂഡ് ചേമ്പറിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളും മുട്ടയും ഒക്കെ വളരും. റാണിയല്ല ഇവിടെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടിയിലുള്ള ഒരു പാർട്ടീഷൻ, അതായത് ഇതിനകത്ത് ഒരു പാർട്ടീഷനുണ്ട്, ഇതിലൂടെ ഈച്ചകൾ മുകളിലേക്ക് കയറും. അങ്ങനെയാണ് ഇതിനകത്ത് ഹണി ചേമ്പറിൽ തേൻ നിറയുന്നത്. അപ്പം വളരെയധികം കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതും വളരെയധികം കോളനികളെ വിജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തരം പെട്ടിയാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള പെട്ടികളോ തേനോ തേൻ ഉൽപ്പന്നങ്ങളോ തേനീച്ച കൃഷി ഉപകരണങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, നിലക്കൽ ബീ ഗാർഡൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ എല്ലാ വിശദമായ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും, തേനീച്ച കോളനികൾ ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് കൊറിയറായി നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുന്നതാണ്. അതേപോലെ തന്നെ ചെറുതേനീച്ച കോളനികൾ ആവശ്യമുള്ളവർ, അതേപോലെ ഈ രീതിയിലുള്ള 14x4, അതായത് വലിയ ബോക്സുകൾ തേൻ ഉൾപ്പെടെ അല്ല തേനീച്ച കോളനി ഉൾപ്പെടെ ആവശ്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതും ഞങ്ങൾ നിങ്ങൾക്കായിട്ട്
കൊറിയർ അയച്ച് അത് കേരളത്തിന് പുറത്തോ കേരളത്തിലോ എവിടെയാണെങ്കിലും കൊറിയർ മുഖേന നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. പൊതുവേ ചെറുതേനും വണ്ടേനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വണ്ടേനീച്ചകൾ എപ്പോഴും വലിയ പുഷ്പങ്ങളിൽ നിന്നോ അല്ലെ വലിയ മരങ്ങളുടെ ഇലകളിൽ നിന്നൊക്കെയാണ് തേൻ ശേഖരിക്കുന്നത്. എന്നാൽ ചെറുതേനീച്ചകളുടെ ഒരു ഹണി സോഴ്സ് എന്ന് പറയുന്നത് തറനിരപ്പിലുള്ള ചെടികൾ, അതേപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ഫ്ലവേഴ്സ്. ശരിക്കും പൂക്കളിൽ നിന്നുള്ള തേൻ ശേഖരിക്കുന്നത് ചെറുതേനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തുളസി, തൊട്ടാവാടി പോലെയുള്ള മെഡിസിനൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സ്, അതിൽ നിന്നുള്ള തേൻ കൂടുതലും ശേഖരിക്കുന്നത് ചെറുതേനാണ്. ഇതുകൊണ്ട് തന്നെ ഇതിന് ഔഷധഗുണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കൂടുതലും നമ്മുടെ ഡയറ്റ് കൺട്രോളിന്, അതേപോലെ ക്യാൻസർ പേഷ്യൻസ്, അതേപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് അങ്ങനെയൊക്കെയുള്ളവരാണ് കൂടുതലും ചെറുതേൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ചിറ്റാറെന്ന് പറയുന്ന ഒരു സ്ഥലം പൂർണ്ണമായും ഒരു മൂന്ന് സൈഡും മിക്കവാറും ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. നല്ല രീതിയിൽ ഫോറസ്റ്റിൽ നിന്നുള്ളൊരു ഹണി സോഴ്സ്, നമ്മുടെ ഒരു എക്കോസിസ്റ്റം തന്നെ ഫോറസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ്. നല്ല രീതിയിൽ ഒരു ഫോറസ്റ്റ് ബേസ്ഡ് ഹണി നമുക്കിവിടെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു ഹണിയുടെ പ്രത്യേകത അതൊക്കെയാണ്. അപ്പം നല്ല ചെറുതേൻ അല്ല നല്ല തേൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.